തുലാം രാശി ചിത്തര അവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. കുറച്ചുകാലമായിട്ട് പ്രത്യേകിച്ച് മധ്യവയസ്സ് കഴിഞ്ഞവർക്ക് കുറച്ചുകാലമായിട്ടുണ്ടായിരുന്ന അകാരണമായിട്ടുള്ള ചില പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാണ്ട് ഉണ്ടായ ഒരു ഭയമൊക്കെ ഉണ്ടാകാം, അതൊക്കെ ഒന്ന് കുറയുന്ന വാരമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. ഒരു കാരണവുമില്ലാതെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ടെൻഷൻ, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ, ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും, അത് ഇങ്ങനെ വരുമോ അങ്ങനെ വരുമോ എന്നൊക്കെയുള്ള ചില ചിന്തകൾ കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട്, ചില മാസങ്ങളായിട്ടുണ്ടായിരുന്നിരിക്കാം, അതിനൊക്കെ ഒരു കുറവ് വരുന്ന വാരമാണ്. പിന്നെ തീരുമാനങ്ങളിൽ എടുക്കുന്നതിലുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ നമ്മൾ പറയില്ലേ, അതായത് അത് വേണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലെ കൺഫ്യൂഷനുമൊക്കെ നീങ്ങുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ പുതിയൊരു പാർട്ട്ണർ വേണോ, പുതിയൊരു മേഖലയിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമുണ്ടോ, സിനിമ ടി വി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് പുതിയൊരു പ്രോജക്റ്റ്, അത് ഇപ്പം തന്നെ അങ്ങോട്ട് ആരംഭിക്കണോ എന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ പൂർണ്ണമായും നീങ്ങുന്ന ഒരു വാരമാണ്. ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും, കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു വാരമാണ്. എന്നാൽ പഴയ കടമൊക്കെ ഉള്ളവർക്ക്, പൊതുവേ കടം വന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അധിക പണച്ചെലവ് അല്ലെങ്കിൽ പണമില്ലാണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകളിലൂടെ പണം കയ്യിൽ നിന്ന് ഒഴുകിപ്പോയവർക്ക് പൊതുവേ ഒരു ടെൻഷൻ അനുഭവപ്പെടും. ഇതെങ്ങനെ ഈ പണം കൊടുത്തു തീർക്കും, ബാധ്യത ലോണുണ്ട്, വ്യക്തിപരമായിട്ടുള്ള കടമുണ്ട്, അപ്പോൾ അതൊക്കെ എങ്ങനെ കൊടുത്തു തീർക്കും എന്നുള്ളൊരു ടെൻഷൻ അത് തുടരുവാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, ചില വർഷങ്ങളായിട്ട് തന്നെ വളരെയധികം പണം ഒഴുകിപ്പോയിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള വരുമാനം അങ്ങോട്ട് ഉണ്ടായിട്ടുമില്ല. എന്നാൽ ആവശ്യമില്ലാത്ത ചിലവുകളും ഇക്കാലം വന്നിട്ടുണ്ട്, അതിനുവേണ്ടി അനാവശ്യമായിട്ട് പണം ചിലവാക്കിയിട്ടുമുണ്ട് എന്നുള്ളൊരു സൂചനയുള്ളത് കൊണ്ടാണ് ഈ വാരം അങ്ങനെയുള്ളവർക്ക് മനസ്സിന് അല്പം ടെൻഷൻ തുടരാം. അപ്പോൾ ആ ടെൻഷൻ അങ്ങോട്ട് ഒഴിവാക്കുവാനായിട്ട് മഹാലക്ഷ്മി പ്രീതി വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുക, കിഴക്ക് ദർശനമായിട്ടിരുന്ന് ജപിച്ചോളൂ. 5 പ്രാവശ്യം ജപിക്കുന്നത് ഉത്തമം. നമ്മളത് ജപിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഏതാനും മിനിറ്റുകളെ, 2-3 മിനിറ്റേ എടുക്കുകയുള്ളൂ നന്നായിട്ട് ജപിച്ച് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. കിഴക്ക് ദർശനമായിട്ട് 5 പ്രാവശ്യം ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുവാനൊരു മാർഗം ദേവി കാണിച്ചു തരും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു ശ്രമം, ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം കൂടി വേണം. പലപ്പോഴും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ നമ്മുടെ ബുദ്ധി വേണ്ട രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കില്ല, നിരാശനായിട്ട് എവിടെയെങ്കിലും ഒരു മൂലക്കിരിക്കുന്ന ഒരു സാഹചര്യം വരും എന്നുള്ളതാണ്. അപ്പോൾ വരുമാനം ഉണ്ടാകാനുള്ള ഒരു യോഗമുണ്ടെങ്കിൽ പോലും വരുമാനം നമ്മുടെ പ്രവർത്തനമില്ലല്ലോ, അപ്പോൾ ആ വരുമാനം കൂടി അങ്ങോട്ട് കുറയും, അപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകും. അപ്പോൾ പ്രത്യേക ഒരു പ്രാർത്ഥന, മഹാലക്ഷ്മി പ്രാർത്ഥനയുണ്ടെങ്കിൽ ഈ അങ്ങോട്ടൊരു നിരാശ കൊണ്ട് മാറിയിരിക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിവായി കിട്ടും. അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ഊർജ്ജസ്വലത, കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും കരകയറുവാനും കഴിയും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ പറ്റിയ വാരമല്ല. പ്രണയ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. വിനോദം കഴിയുന്നതും കുറയ്ക്കുക. ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റൊക്കെ കൂടുതൽ സമയം ഉപയോഗിച്ച് സമയം നഷ്ടപ്പെടുത്താതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സമയം നഷ്ടപ്പെടുന്നതുകൊണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളും വിദ്യാർത്ഥികൾക്ക് വരാം എന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. കൂട്ടുകാരുമൊത്തുള്ള വിനോദമൊക്കെ ഒന്ന് കുറച്ചോളൂ. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മനസ്സിൻ്റെ ടെൻഷൻ ഒന്ന് കുറയ്ക്കുവാനായിട്ട് സുന്ദരകാന്ഡ പാരായണം വളരെ നല്ലതാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. രാമായണ മാസകാലമാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ട് ദിവസവും രാമായണ പാരായണം കൂടി നടത്തിക്കൊള്ളുക. മനസ്സ് വളരെ ശാന്തമാകും. അതുകൊണ്ട് തന്നെ അവിചാരിതമായിട്ടുണ്ടായ ആകുന്ന കോപമൊക്കെ ഒന്ന് കുറയ്ക്കുവാനും ഗൃഹത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു അന്തരീക്ഷം കൊണ്ടുവരാനും കഴിയും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ വാരം നിയന്ത്രണങ്ങളോടുകൂടി, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക, നേട്ടങ്ങൾ തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട.